തന്നെ ഒരു റൂം ഉണ്ടാക്കി അവിടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു നമസ്കാരം, പുരുഷന്മാരുടെ പിന്നിൽ വേണമെങ്കിൽ നിൽക്കാം, അതും ഒരു മറ വേണം, അപ്സ്റ്റെയറിലൊക്കെ നിൽക്കാം, കുഴപ്പമില്ല. സുന്നികൾ എത്രയാണ് നമസ്കരിക്കുന്നത്? 20. മുജാഹിദിന് എത്രയാ? 11. സുന്നികൾക്ക് വെള്ളിയാഴ്ച ദിവസത്തെ നമസ്കാര ശേഷമുള്ള കുത്തുബ, നമസ്കാരത്തിന് മുമ്പുള്ള കുത്തുബ അറബിയിലാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ കേരളത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് മലയാളത്തിലാണ്. അവർക്ക് നമസ്കാരം 8 മൂന്ന് റക്അത്ത് വിത്രും കൂട്ടിയാണ്. 11 എങ്ങനെയുണ്ട് തറാവീഹ് നമസ്കാരേ? വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇവർക്കുള്ളത്, പക്ഷേ ചില വിഷയങ്ങളിൽ ഇവർ ഏകോപിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. ജോസഫ് മാഷുടെ കൈവെട്ടിയ വിഷയത്തിൽ ഇവർ ഏകോപിച്ച് നിൽക്കും, ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. നിർമ്മല കോളേജിലെ നമസ്കാര വിഷയത്തിൽ ഇവർ ഒറ്റ ഇതിൽ നിൽക്കും. ജോസഫ് മാഷുടെ കൈയും കാലുമല്ല വെട്ടേണ്ടിയിരുന്നത്, തലയാണ്. ഒരുമിച്ച് നിൽക്കും. പാലാ ബിഷപ്പിനെ കൽത്തുറങ്കിൽ അടയ്ക്കണം, ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞു പോയി. ഒരുമിച്ച് നിൽക്കണം. പൂഞ്ഞാറ് പള്ളി മുറ്റത്ത് കയറി സഹവൈദികനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു, മിണ്ടാതെ നിൽക്കാം. ജാമിദായുടെ തലയെടുക്കാം, മിണ്ടാതെ നിൽക്കാം. കാരണം ഇവരിലൊക്കെ ഇവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ വേറെ വേറെ ലെവലാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരു കാലത്ത് വോട്ട് ചെയ്യൽ ഹറാമായിരുന്നു. ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നമുക്ക് പറ്റില്ല, കാരണം നമ്മള് ഇസ്ലാമിക രൂപ, നമുക്ക് ജനാധിപത്യം ഇല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ ആശയമല്ലേ, മൗദൂദിയുടെ പ്രസ്ഥാനമല്ലേ? അപ്പൊ നമുക്ക് ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും ഒക്കെ നമുക്ക് ഹറാമാണ്, നമുക്കതൊന്നും പറ്റില്ല. ഓണസദ്യ ഹറാമായിരുന്നു മുജാഹിദുകാർക്ക്. അമ്പലങ്ങളിൽ പിരിവ് കൊടുക്കുന്നത് വേശ്യാലയങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയാണ് എന്നാണ് മുജാഹിദ് പണ്ഡിതൻ പ്രസംഗിച്ചത്. അതുപോലെ ഇവര് പരസ്പരം, സുന്നികൾ ജമാഅത്തെ ഇസ്ലാമിക്കോ, ജമാഅത്തെ ഇസ്ലാമിക്കാർ മുജാഹിദിനോ, മുജാഹിദുകാര് സുന്നിക്കോ, സുന്നി മുജാഹിദിനോ പരസ്പരം നമ്മള് കാണുമ്പോൾ ഹസ്തദാനം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അസ്സലാമു അലൈക്കും അതുപോലും പറയാൻ പാടില്ല, എന്റെ മേൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം. എന്നാൽ ഇവർക്കൊക്കെ ഹറാമുകളുടെയും ഹലാലുകളുടെയും, വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഒരു നീണ്ട പട്ടിക തന്നെ ഇവർക്കിടയിലുണ്ട്. ഇപ്പോ ഇവരിൽപ്പെട്ട പണ്ഡിതന്മാര് തന്നെ പറയും, എന്തെങ്കിലും സ്ത്രീകൾക്ക് പ്രസവ സംബന്ധമായോ വയറു സംബന്ധമായോ അസുഖം വന്നാൽ ഒരു മുസ്ലിം പെൺഡോക്ടറെ തന്നെ കാണണം, അത് കഴിഞ്ഞിട്ട് അമുസ്ലിം പെൺഡോക്ടർ, അത് കഴിഞ്ഞിട്ട് മുസ്ലിം ആൺ ഡോക്ടർ, അങ്ങനെയൊക്കെ പ്രയോറിറ്റികളുണ്ട്. ഹിന്ദു ഡോക്ടർ മുസ്ലിം ഗർഭിണികളെ പരിശോധിക്കാൻ പാടുണ്ടോ? സംഗീതം ഹറാമല്ലേ? സംഗീതം കൊണ്ട് എന്തെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിക്കാമെന്നാണ് നമ്മുടെ മുജാഹിദ് കാക്ക വെല്ലുവിളിച്ചത്. ഇപ്പോ ഇംഗ്ലീഷ് ഹറാമാണ്, നരകത്തിന്റെ ഭാഷയാണ്, നമുക്ക് പറ്റില്ല. സ്ത്രീ പൊതുരംഗത്തേക്ക് വരുന്നത് തെറ്റാണ്. പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തരുത്. വീഡിയോ ഹറാമാണ്, ഫോട്ടോ ഹറാമാണ്, സോഷ്യൽ മീഡിയ ഹറാമാണ്. സിനിമ വേണ്ട, സീരിയൽ വേണ്ട, ഷെയ്ത്താൻ പെട്ടി നമുക്ക് വേണ്ട. ഓൺലൈൻ പഠനം വന്ന സമയത്ത് ടി വി ഷോപ്പുകളിലൊക്കെ ആളുകളുടെ നേരെ എന്താ, മക്കൾക്ക് പഠിക്കണം, ടി വി വേണം, പിന്നീട് സീരിയലിന്റെ മുമ്പിൽ നിന്ന് അവർ എഴുന്നേൽക്കുന്നില്ല, സിനിമയും വേണം. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കോഴിക്കോടാണ്. ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തെ സിനിമാ തിയേറ്ററുകളിൽ പർദ്ദയും മക്കനെയും ഇട്ട ആളുകളുടെ നീണ്ട നിര തന്നെയുണ്ട്. പണ്ടത്തെ പോലെ ഇവർക്ക് ഹറാമാലും പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ? മുസ്ലിം സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് പറയാൻ പറ്റുമോ? അവര് പഠിക്കരുത്, അവര് ജോലി ചെയ്യരുത്, ഇതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണോ? അല്ല. പിന്നെ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി വിദേശത്തേക്കേ പറ്റില്ല. ഇപ്പൊ എന്തേ ഇവർക്ക് ഊരി വിലക്കുകൾ കുറഞ്ഞത്? ഇവർക്ക് പള്ളി വിലക്കുകളായിരുന്നല്ലോ മുമ്പ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ മാതാവ് മരിച്ചപ്പോൾ പള്ളിയിൽ കബറടക്കില്ല എന്ന് പറഞ്ഞ നാടാണിത്. മലപ്പുറത്തൊരു പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ അയൽക്കാരനായ യൂസഫ് ആ പെൺകുട്ടിയുടെ കാല് തല്ലി ഓടിച്ച നാടാണിത്. ഈ നാട്ടിൽ നിന്നും ആദ്യമായി ഒരു ഫ്ലൈറ്റ് പറക്കുന്നു ഹജ്ജ് ചെയ്യുന്ന ആളുകളെ കൊണ്ട്, എല്ലാം സ്ത്രീകൾ, പൈലറ്റ് വരെ സ്ത്രീകൾ. സ്കൂട്ടർ ഓടിച്ചപ്പോൾ കാലടിച്ചൊടിച്ച പെൺകുട്ടിയിൽ നിന്ന് തുടങ്ങി, അന്ന് പേടിച്ചു മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഇനി ഒരു പെൺകുട്ടിയും മുന്നോട്ട് പോകാൻ തയ്യാറാകാതിരുന്നിരുന്നെങ്കിൽ ഒരു ലേഡി പൈലറ്റ്, ഒരു മുസ്ലിം പൈലറ്റ് പിറവി എടുക്കുമായിരുന്നില്ല.
ഇതിലേ കാക്കമാര് മൊത്തം വന്ന് മേയുവാണ്. ഞാൻ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞത് ഇന്ന് തെറിവിളിയുടെ പൂരമായിരിക്കുമെന്ന്. ആ ബിജു എബ്രഹാം ഉണ്ടല്ലോ അല്ല, എല്ലാം കൈകാര്യം ചെയ്തോണം കേട്ടാ, മോണിറ്ററാണ്. ബിജു എബ്രഹാം നോക്കിക്കോണം കേട്ടോ, ഒരുപാട് തെറിവിളികൾ വരുന്നുണ്ട്. ശരി, നമ്മൾ തിരിച്ച് തെറിയൊന്നും വിളിക്കണ്ട, നല്ല രൂപത്തിൽ മറുപടി കൊടുത്താൽ മതി. അപ്പോ അയ്യോ, ആ പെണ്ണിന്റെ കാല് തല്ലി ഒടിച്ചു, അപ്പോ ഇനിയും നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ തലയവരെടുക്കും. അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇവിടെ നവോത്ഥാനം പിറവിയെടുക്കുമായിരുന്നില്ല, ഇവിടെ ഈ രൂപത്തിലേക്ക് ആശയങ്ങൾ കൊണ്ടുവരാൻ കഴിയുമായിരുന്നില്ല, ഈ രൂപത്തിൽ ഒരു പുരോഗമിച്ച നാടായി ഇത് മാറുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പള്ളിക്കാരുടെ പള്ളി വിലക്ക് കുറഞ്ഞു, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയ ഒരുപാട് പെൺകുട്ടികൾക്ക് പള്ളി വിലക്ക് കിട്ടുമായിരുന്നു. ഡാൻസ് കളിച്ച പെൺകുട്ടികൾക്ക്, സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടികൾക്കൊക്കെ കാലം ചില സാഹചര്യങ്ങൾ, മീഡിയ കൊണ്ടുവന്ന സ്വാധീനം, സോഷ്യൽ മീഡിയയുടെ പവറ്, ഇതൊക്കെ ഒരുപാട് മാറാൻ പള്ളിമഹലിനെ അടക്കം പ്രേരിപ്പിച്ചു. പണ്ട് മുറുക്കി കെട്ടിയ ചങ്ങലകൾ അയഞ്ഞു പോകുന്നതല്ല നമ്മൾ കണ്ടത്, കണ്ണികൾ പൊട്ടിപ്പോകുന്നതാണ് കണ്ടത്. ഈ മണൽത്തരി പോലെയാണ് ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഇസ്ലാം പിടിച്ചു നിർത്തുന്നത്. എത്ര കണ്ട് നിങ്ങൾ ഈ മണൽത്തരികളെ കൈവെള്ളയിൽ ഒതുക്കി പിടിക്കാൻ ശ്രമിക്കുന്നു, അത്രമാത്രം നമ്മളിൽ നിന്നും അത് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കും, അത് ഊർന്നു പോയിക്കൊണ്ടിരിക്കും. എല്ലാ ഇസ്ലാമിക സംഘടനകളും മുസ്ലിം സമുദായത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയും അവരെ മതപരമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയും ഖുർആനും ഹദീസും അടിസ്ഥാനമാക്കി അവരെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കുന്നതിനും വേണ്ടി ഖുർആനും പ്രവാചക ചര്യകളും പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ, പ്രവാചക ചര്യക്കാണ് ഹദീസ് എന്ന് പറയുക, അതൊക്കെ പറഞ്ഞ് ഇന്നിവർക്ക് മുസ്ലിം സമുദായത്തെ നവീകരിക്കാൻ പറ്റുമോ? നബിചര്യയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ തിരിച്ചു ചോദിക്കും, അല്ല ഈ രൂപത്തിൽ ഇങ്ങനെ പെണ്ണ് കെട്ട് നടന്ന ഒരാളെയാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് ചോദിക്കും. കാരണം മതത്തെ ഓരോ രൂപത്തിലും ഓരോ വ്യക്തികളും വ്യാഖ്യാനിച്ചു തുടങ്ങി. മതപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് അവിടെ നിൽക്കട്ടെ, വ്യക്തികൾക്കൊരു വ്യാഖ്യാനം, സംഘടനകൾക്കൊരു വ്യാഖ്യാനം, മത പുരോഹിതന്മാർക്ക് വേറൊരു വ്യാഖ്യാനം. വ്യാഖ്യാനങ്ങളുടെ മാനദണ്ഡം എന്താണ്? അതിന്റെ പിന്നാലെ പോയാൽ ആരോ പറഞ്ഞതുപോലെ ചെവിയിൽ ചെമ്പരത്തി പൂ വെച്ചിട്ട് കയ്യും കൊട്ടി പാട്ട് പഠിക്കൊണ്ട് നടക്കേണ്ടി വരും. ചിലർക്ക് ഖുർആനിക നിയമപ്രകാരം ഇടത് പിന്നെ എതിർ ദിശകളിൽ നിന്ന് കയ്യും കാലും വെട്ടാം നബി അള്ളാഹുവിനെയൊക്കെ നിഷേധിച്ചാല്. എന്നാ വേറൊരു വിഭാഗമുണ്ട്, നമ്മൾ അതിനൊന്നും പ്രതികരിക്കേണ്ട, പഠിച്ചുകൊണ്ട് സംരക്ഷിച്ചോളൂ, പഠിച്ചുകൊണ്ട് മതത്തെ നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. നമ്മളവരെ ശിക്ഷിക്കാൻ ആരും അല്ല, അള്ളാഹുവിന് അറിയാം, അള്ളാഹു ശിക്ഷ കൊടുത്തോളും. മറ്റുള്ളവർ നീ ചെയ്തോ, നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നൊരു പിന്തുണ അങ്ങൾക്ക് ഉണ്ടാവും. ആരാ ശരി ആരാ തെറ്റ് ഇത് പറയാൻ നമ്മൾ ആരാ? ഇത് കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല, ലോകത്തിലെ സകലമാന മുസ്ലിം പുരോഹിതന്മാരും ഇത് കയ്യിൽ പിടിച്ചാണ് കാണിക്കുന്നത്. ഖുർആൻ ഒരു കയ്യിൽ, ഖുർആനും ഒരു കയ്യിൽ ആയുധവും പേരിയല്ലേ ഹമാസ് ഭീകരർ ഇസ്രായേലരുടെ തലയെടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഐസിസുകാർ ഒരു കയ്യിൽ ഖുർആനും മറു കയ്യിൽ ആയുധവും എന്തിയിട്ട് തന്നെയാണ് യസീദികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ആളുകളും, എല്ലാ മത തീവ്രവാദ സംഘടനകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഒരു പക്ഷേ മതേതര വിശ്വാസികൾക്ക് മനസ്സിലാകില്ല, അതുകൊണ്ടാണ് ഹിന്ദുക്കൾ വന്ന് ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകില്ല. മതേതരന്മാരായ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകുമോ? ഇല്ല. അതായത് ചട്ടിയും കലവുമായ തട്ടിയും മുട്ടിയും കിടക്കത്തില്ലേ, ആ രീതിയിൽ മാത്രമേ കാണാൻ അവർക്ക് പറ്റൂ. കാരണം അവർ 3.5 വയസ്സ് മുതൽ മതം ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്തവരല്ല. ഒരു ബഹുസ്വര സമൂഹത്തോട് മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്, എന്റെ ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് പറയാൻ വിഷമമുണ്ട്, പക്ഷേ പറഞ്ഞേ പറ്റൂ, പറയേണ്ടി വരുവാണ്. ഡോക്ടർമാരാകട്ടെ, ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളാകട്ടെ, അധ്യാപകരാകട്ടെ, വക്കീലന്മാരാകട്ടെ, മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാകട്ടെ, ലോട്ടറിക്കാരനാകട്ടെ, കള്ളുഷാപ്പ് നടത്തിപ്പുകാരന്, ബാർബർ, മീൻ കച്ചവടക്കാരൻ, ഇനി ഐ ടി മേഖലയിൽ നടക്കുന്ന ആളുകൾ, മാധ്യമ പ്രവർത്തകർ, ഈ മേഖലകളിലെല്ലാം സ്ത്രീകളുണ്ട്.
ഇതിൽ മുസ്ലിം സ്ത്രീകളുടെ എണ്ണം നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കേ. ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഫിനാൻസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ പലിശ വാങ്ങാറില്ലേ? പലിശ കൊടുക്കാറില്ലേ? പലിശ എഴുതാറില്ലേ? സൂക്ഷിച്ചു വെക്കാറില്ലേ? അപ്പൊ ആക്കിലഹൂവ മൂക്കിലഹൂ എന്നൊക്കെയല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത്? പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും എഴുതുന്നവനും കൊടുക്കുന്നവനും വാങ്ങിക്കുന്നവനും ഒക്കെ നരകത്തിലാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ബാങ്കിൽ ജോലി ചെയ്യാമോ? എല്ലാ മേഖലയിലും ഉണ്ട് ഇതൊക്കെ. ഇതിനെ ഒക്കെ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ? ബ്ലേഡ് പലിശക്കാരില്ലേ? ബിസിനസ്സുകാർ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഈ ഒരു സാധനം, ഇതിന് 40 രൂപയാണ് വിലയെങ്കിൽ ഇവർ വാങ്ങിയിട്ട് ഇവർ വിൽക്കുന്നത് 140 രൂപയ്ക്കാണെങ്കിൽ അത് ഹലാലാകുന്നില്ലേ? ഇല്ലേ? എന്നാലും ആകെ ഒരു സമാധാനം, ഓണസദ്യ ഹറാമാണ് എന്ന് പഠിക്കുന്നതിലാണ്. ഏ, പെണ്ണ് വണ്ടി ഓടിക്കാനോ? അയ്യോ, പെണ്ണൊരു നാടിനെ ഭരിക്കാനോ? മുസ്ലിങ്ങളിൽ തന്നെ എത്ര വിഭാഗങ്ങളാണുള്ളത്? ഈ സുന്നിയിലും മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും അഹമ്മദിയാക്കളിലും ഒന്നും അവസാനിക്കുന്നില്ല. അതിനകത്ത് കുറച്ച് തൊരീക്കത്തുകാരുണ്ട്, കുറച്ച് സൂഫി ചിന്താഗതിക്കാരുണ്ട്, ഒസാമാരുണ്ട്, റാവുത്തറുണ്ട്, തങ്ങളുണ്ട്, സയ്യിദ് എത്രയുണ്ട്. പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും മുസ്ലിങ്ങളാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും മുസ്ലിങ്ങളാണ്. മുസ്ലിം സംഘടനയെ കുറിച്ച് അവർക്കിതിനെ കുറിച്ചിട്ടൊന്നും വലിയ വശമില്ല. അയ്യോ, അവർ ഭയങ്കര ദീനി ചിട്ടയുള്ളവരാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പോകുന്ന കാണാം, ഭയങ്കര നല്ല ആളാണ്. അതേപോലെ രാവിലെ അടുത്ത വീട്ടിൽ നിന്ന് വേറെ ഒരാൾ എഴുന്നേറ്റ് പോകുന്നുണ്ടാകും, അയാൾ എവിടെ പോകുന്നെന്ന് അറിയില്ല. അവൻ പോകുന്നത് ജനറൽ ആശുപത്രിയിലെ 9-ാം വാർഡിലെ ഭ്രാന്ത് ആശുപത്രി ക്ലീൻ ചെയ്യാനാണ്. ഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന, ഭേദമായിട്ടും നാട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാത്ത ഒരുപാട് മാറാരോഗികൾ, വ്രണങ്ങളിൽ നിന്ന് പുഴുക്കൾ വമിക്കുന്നവർ, അവരെയൊക്കെ ക്ലീൻ ചെയ്യാനാണ് ആ മനുഷ്യൻ പോകുന്നത്. അയാൾ പോയിട്ട് രാത്രി കൂടണയുമ്പോൾ എന്ത് ചെയ്യുന്നെന്ന് ആർക്കറിയാം. അവനൊരു മോശക്കാരൻ. വേറൊരാൾ പോകുന്നത് റോഡ് തൂത്തുവാരാനാ. സാധാരണക്കാരനായ ആളുകൾക്ക് ദരിദ്രനും സമ്പന്നനും ഒരുപോലെ പരിസരം വൃത്തിയാകണം. അവൻ ചെയ്യുന്നത് സാമൂഹ്യ സേവന പ്രവർത്തനമാണോ? ആണോ? അല്ല. അല്ല, അവരൊക്കെ നരകവാസികൾ. ഇവരൊക്കെ ആണെങ്കിലോ 5 നേരം നമസ്കരിക്കുന്നു, അടുത്ത വീട്ടില് ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിലല്ല എന്റെ നന്മ, മറിച്ച് ഞാൻ ചെയ്യുന്ന നന്മ എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഞാൻ ചെയ്യുന്ന നന്മ. അല്ലാതെ രോഗിയായി മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കലല്ല നന്മ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാനിത് വെറുതെ പറയുവാണെന്ന്. അല്ല, വളരെ യാഥാർത്ഥ്യമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം അതാണ്. ഒരു വെള്ളം വെള്ളമെന്ന് ചോദിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണമോ വെള്ളമോ കൊടുക്കുന്നതോ, അതല്ല മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ എടുത്ത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതോ, അതല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ജീവൻ പണയം വെച്ച് അവരുടെ ജീവന് പ്രസക്തി നൽകുന്നതോ, അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതോ ഒന്നുമല്ല നന്മ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ പറയണതല്ല. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല. ഞാൻ സൗണ്ട് ഇട്ട് തരാം. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയുമോ? ഇപ്പൊ നമ്മള് ഒരു അമ്പലത്തിലേക്ക് പോകുകയാണെന്ന് വിചാരിച്ച ഒരു ഹിന്ദു സൺഡേ സ്കൂളിലേക്ക്, അതല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യാനി ചർച്ചിലേക്ക് പോകുവാണെന്ന് വിചാരിച്ചോ? ആ സമയത്ത് ഒരു ആക്സിഡന്റിൽ പെട്ട ഒരു മനുഷ്യൻ കിടക്കുന്നു, ഒരാൾ പള്ളിയിലേക്കും പോയിക്കോട്ടെ, സന്ധ്യയ്ക്ക് മാധുരിവിനെ ബാങ്ക് വിളിക്കുന്നു, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നു. ഒരു മനുഷ്യൻ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു, അയാളെ ചോര വാർന്ന് കിടക്കുകയാണ്, ആരുമില്ല സഹായിക്കാൻ. അയാളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഒരു നന്മ ഈ ലോകത്തില്ല. എന്തുകൊണ്ടാണ് ആംബുലൻസ് വരുമ്പോൾ നമ്മൾ എല്ലാവരും മാറിക്കൊടുക്കുന്നത്? അതിനകത്തൊരു മനുഷ്യന്റെ ജീവനാണ്. എന്തിനേക്കാളുമേറെ പ്രാധാന്യം ആ മനുഷ്യന്റെ ജീവനുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. മനുഷ്യന്റെ ജീവൻ, മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്താണ്? ജീവിക്കാനുള്ള അവകാശമാണ്. അപ്പൊ ആ മനുഷ്യന്റെ ജീവന് പ്രസക്തിയുണ്ട്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആരാധിക്കുന്നതിലല്ലാതെ മറ്റൊന്നിനും പ്രസക്തിയില്ല എന്ന് കേട്ടോ.
ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം മെഡിസിൻ കൊടുക്കലല്ല, ഭക്ഷണം കൊടുക്കലല്ല, വസ്ത്രം കൊടുക്കലല്ല, വീടുണ്ടാക്കി കൊടുക്കലല്ല, നിങ്ങൾ അല്ലാഹുവിനെ അറിയണം എന്ന കാരുണ്യ പ്രവർത്തനം. ആ പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ആരാധനയുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന സന്ദേശം കൊടുക്കലാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. ഈ കാരുണ്യത്തിന്റെ സന്ദേശം അവിടെ മരണപ്പെട്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവരിപ്പോൾ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം വിശ്വാസം കൃത്യമായി വ്യക്തമായി പഠിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആവശ്യമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ സജ്ജമാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം. മരണപ്പെട്ടു പോയവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദേശം അവർ സ്വീകരിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിലുണ്ടോ? അവർ രക്ഷപ്പെട്ടു എന്നതാണ്. ഇവരെയൊക്കെ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാ? ഇവർക്കൊക്കെ മതമാണു മതമാണു മതമാണ് ഇവരുടെ മുഖ്യം. ആ മതത്തെ കൂട്ടുപിടിക്കുന്നിടത്തോളം കാലം ഇവരിൽ നമ്മൾ മാനവികത ചെകഞ്ഞിട്ട് കാര്യമില്ല. ഇവരോട് മാനവികതയെ കുറിച്ച് സംസാരിച്ചിട്ടും കാര്യമില്ല. കാരണം ഇവരുടെ രീതികൾ ഇങ്ങനെയാ, ഇവർക്ക് ഇങ്ങനാകാനേ പറ്റൂ. അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയലാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ എന്നാണ് പറയുന്നത്. ഇസ്ലാമിലെ നന്മ മരണാസന്നനായ ഒരു മനുഷ്യനെ രക്ഷിച്ചെടുക്കൽ അല്ലത്രേ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള നന്മ ആ മനുഷ്യന്റെ ജീവൻ പ്രധാനപ്പെട്ടതാണ്. അവന്റെ വേദനയിൽ പങ്കുചേരണം. ഇന്ന് അവനാണ് ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുന്നതെങ്കിൽ നാളെ ഞാനും കിടക്കാം. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനുഷ്യനെ കാഫിറുകൾ, മുനാഫിക്കുകൾ, മുർത്തദ്ദുകൾ എന്നൊക്കെ വിഭജിക്കാൻ ഇവർക്ക് പറ്റും. ചിലർ നരകത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നരകത്തിന്റെ വിറകുകുള്ളികൾ ഇവർ മാർക്കിടുവാണ്. ചിലർക്കാണെങ്കിലോ ഭയങ്കരമായ ദീൻ, അവർ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ അവരാണ് ജന്നാത്തുൽ ഫിർദൗസിൽ വിരാജിക്കുന്നവർ. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുന്നവൻ, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപടൻ, വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും, ഉള്ളിൽ വിശ്വാസം ഉറച്ചിട്ടില്ല, മുർത്തദ്, മതം വിട്ടവൻ. ഇങ്ങനെയൊക്കെ മനുഷ്യനെ ചേരികൾ തിരിച്ചിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനൊക്കെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ? ഇല്ല. ഇവരുടെ കാഴ്ചയിൽ അവനൊരു കാഫിറാണ്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, ഞാൻ ചെയ്യുന്നത്രയും സൽക്കർമ്മങ്ങൾ, ഞാൻ ചെയ്യുന്നത്രയും ഔദാര്യങ്ങൾ, സഹജീവി സ്നേഹം, അവരെ സഹായിക്കൽ എന്റെ സഹോദരങ്ങളിൽ ആരും ചെയ്തിട്ടില്ല, ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അവരൊക്കെ നമസ്കരിച്ചിട്ട് നമസ്കാരപ്പായയിൽ ഇരുന്നിട്ട് ഇനി നിസ്കാരം ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നവരാ. പക്ഷേ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. എനിക്കത് ഇഷ്ടവുമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്തിരുന്ന അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇത്രയും കാലവും അധ്വാനിച്ചതിൽ നല്ലൊരു ശതമാനം വിശ്വാസി ആയിരിക്കുമ്പോഴാണെങ്കിലും വിശ്വാസം വിട്ടപ്പോഴാണെങ്കിലും സഹജീവികളുടെ വേദനകളിൽ കണ്ടറിഞ്ഞ് അവരുടെ വേദന എൻ്റെ വേദനയെ പോലെ തന്നെ നെഞ്ചിലേറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം മനുഷ്യന്റെ പ്രവൃത്തികൾ കണ്ടും അവരുടെ മനസ്സ് കണ്ടിട്ടുമല്ല ഇവരൊരു കാര്യവും വിലയിരുത്തുന്നത്. ഇവർക്ക് ഇവരുടേതായ ചില മാനദണ്ഡങ്ങളുണ്ട്. അവരുടെ സംഘടനയ്ക്ക് ഒരു പൊതു തീരുമാനമുണ്ട്. അവിടെയും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. പെണ്ണുങ്ങളുടെ വിവാഹപ്രായം എത്ര ആക്കണം? ഇറാഖിൽ 9 ആക്കിയിട്ടുണ്ട്. വേണ്ട കേട്ടാ, നമ്മൾ അതിൽ അഭിപ്രായം പറയണ്ട. അപ്പൊ പിന്നെ നമ്മൾ 18, 16, 6, 21 തൽക്കാലം നമുക്ക് മൗനമായിരിക്കാം. നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായം വരിക, അപ്പൊ പറഞ്ഞാൽ മതി. മുത്തലാക്ക് വിഷയത്തില അപ്പം ഉണ്ടണ്ട, ഇത് നമ്മുടെ മതമാണല്ലോ. നമ്മുടെ മതപണ്ഡിതന്മാരുടെ അഭിപ്രായം പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. 6 സംഘടനകൾക്ക് 100 അഭിപ്രായം. മനസ്സിലായ? ഇതൊന്നും ഇവിടെ അവസാനിക്കുന്ന വസ്തുതകളല്ല. ഒരേ ഖുർആൻ, ഒരേ ഹദീസ്, കർമ്മശാസ്ത്ര വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഭിന്നതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ പോരടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ട് ഇന്നും നാളെയും കൊണ്ട് അവസാനിക്കത്തുമില്ല. ഇവരുടെ സമുദായത്തിന്റെ ജീർണതകൾ വരും തലമുറ ഇവരെ ചോദ്യം ചെയ്യും. ഇവരുടെ മാമൂലുകളും ഇവരുടെ പാരമ്പര്യവാദങ്ങളും ഇവരുടെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര ചിന്താഗതികളും
കാലത്തിന്റെ കുത്തൊഴുക്കിൽ വലിച്ചു കീറി കുട്ടികൾ വള്ളം കളിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു സമാധാനമുണ്ട് കേട്ടോ, ഞാനടങ്ങുന്ന കേരളത്തിൻ്റെ ഒരു മതേതര വിശ്വാസി സമൂഹമുണ്ടല്ലോ, അവർ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്, രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്, അവർക്ക് ദേശീയതയുണ്ട്. എല്ലാ ഇതര മതവിഭാഗങ്ങൾക്കും ഈ രാജ്യത്ത് സ്വസ്ഥമായും സ്വതന്ത്ര